ശ്രീ എം ജയചന്ദ്രൻ, ഇന്ന് സഭയിൽ വലിയ ബഹളം പ്രതിപക്ഷം മുമ്പോട്ട് വെച്ചു. 4 MLA മാർ പുറത്ത് സത്യാഗ്രഹം ഇരിക്കുന്നു. ഇതൊക്കെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക സ്വാഭാവികമായി അതിൽ കാണാം. പക്ഷേ അതിന് നിദാനമായ വലിയ രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട്. അത് മോദി സർക്കാർ കേരളത്തെ ഞെക്കിപ്പിഴിയുന്ന ഒരു സാഹചര്യത്തിൽ രൂപം കൊണ്ടതാണ് എന്നുള്ളതാണ്. അതിന് യഥാർത്ഥത്തിൽ ഇന്ന് UDF പ്രതിപക്ഷം അഡ്രസ്സ് ചെയ്തു താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ. അജിൻ ഷാദെ, ഭരണമുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങളുടെ സാമ്പത്തിക നയപ്രഖ്യാപനമാണ് ബജറ്റ് എന്ന് പറയുന്നത്. കേരളം ഭരിക്കുന്നത് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിൻ്റെ സാമ്പത്തിക നയപ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന ബജറ്റിൽ ഉണ്ടാവുക. അക്കാര്യത്തിൽ ഒരു തർക്കത്തിനും വകയില്ലല്ലോ. പിന്നെ എന്താണ് കോൺഗ്രസ് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുള്ള BJP ഒക്കെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ, അത് അവരുടെ രാഷ്ട്രീയമാണ്. ഇത് പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഈ രണ്ട് സംയുക്ത പ്രതിപക്ഷവും ഭരണമുന്നണിയും മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പുള്ള കാതലായ ചോദ്യം. ജനങ്ങളിതാണല്ലോ കാണുന്നത്. ഇപ്പോൾ കേരളത്തിനെ എപ്പോഴും കുറ്റം പറയാനും കേരളം പിന്നെ കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണെന്ന് നിരന്തരം ആരോപിക്കാനും മാത്രം സമയം ചെലവഴിക്കുന്ന, കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രതിപക്ഷം, അത്തരം ഒരു പ്രതിപക്ഷത്തിന് പിന്നെ ഈ ഏതൊക്കെ നിലയിൽ പിന്തുണയ്ക്കാമോ, എങ്ങനെയൊക്കെ അവർക്ക് ഊർജ്ജം കൊടുക്കാമോ അങ്ങനെയൊക്കെ ഊർജ്ജം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ വലിയൊരു കൂട്ടം, അതാണ് കേരളം നിരന്തരം ദർശിക്കുന്നത്. ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ രണ്ട് മാധ്യമ മേൽക്കോയ്മയുടെയും പ്രതിപക്ഷങ്ങളുടെ സംയുക്ത ആക്രമണത്തിൻ്റെയും നടുക്ക് നിന്നുകൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് സ്വന്തമായ നയങ്ങളും തീരുമാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിനെ സധൈര്യം ജനങ്ങൾക്ക് മുമ്പാകെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അതാണല്ലോ ഈ ഈ ബജറ്റിലും കണ്ടത്. അതാണല്ലോ ഈ പിന്നെ ഇതിൻ്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ രാഷ്ട്രീയം പറയാനായിട്ട് വിജിനും സജീന്ദ്രനും ചർച്ചയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് പോകുന്നതേയില്ല. മറിച്ച് മറ്റ് ചില പ്രധാനപ്പെട്ട വശങ്ങൾ കാണണം. എന്താണ് കേരളം ഇങ്ങനെ ഈ പുതിയ വിലക്കയറ്റത്തിൻ്റെ തീച്ചൂള എന്നൊക്കെയാണല്ലോ പറഞ്ഞ് പരത്തുന്നത്. അതിനുള്ള അതിനനുസൃതമായ തന്ത്രങ്ങളാണല്ലോ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ എന്താണ് കേരളം ചെയ്യേണ്ടത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ധനസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഈ ധനസ്ഥിതിയിലേക്ക് എങ്ങനെയാണ് ഈ തരത്തിൽ വരേണ്ടി വന്നത്? അതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും നയങ്ങളും എത്രത്തോളം അനുദിനം അനുനിമിഷം സ്വാധീനിക്കുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്തവരല്ല മറുപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കൾ ആരും തന്നെ. അവർക്കെല്ലാം കാര്യങ്ങൾ വ്യക്തമായ ബോധ്യമുള്ളതും അവരും പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഭരണം വരെ 2011-2016 വരെ അവരും ഭരിച്ചതാണല്ലോ ഈ സംസ്ഥാനം. അവർക്കും അറിയാവുന്നതാണല്ലോ കാര്യങ്ങൾ. പക്ഷേ അതൊന്നും പറയുന്നതിന് പകരം ഇവിടെ അരക്ഷിതാവസ്ഥയാണ്, കടമെടുത്ത് മുടിയുകയാണ് എന്ന് പറയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ന്യായമായും ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അത് ആ ചോദ്യങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള MLA മുൻ MLA പറയട്ടെ എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിലാണ് ആദ്യം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ താരതമ്യപ്പെടുത്തേണ്ട ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ. കേരളം സ്വാതന്ത്ര്യം കിട്ടും 1956 ഐക്യകേരളം രൂപീകരിക്കുമ്പോൾ, നവംബറിന് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമായിരുന്ന കേരളം 1956-ൽ 1990-കളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മുന്നോക്ക സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് വരുന്നത് എന്നുള്ള ചരിത്രം മാത്രം പഠിക്കാൻ തയ്യാറായാൽ ആ കേരളത്തിൻ്റെ മാറ്റങ്ങളുടെ അടിസ്ഥാനം ഏതൊക്കെ തുറയിലാണ് ഉണ്ടാവുകയെന്നും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളും കേരളമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ പിന്നെ ഉയർന്നു വരേണ്ടതെങ്കിലും ദൗർഭാഗ്യവശാൽ കേവലം രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചർച്ചകളാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം നിരന്തരം നടന്നു വരുന്നത്. അതിനോടാണ് എനിക്ക് ശക്തമായ വിയോജിപ്പുള്ളത്. ഈ കേരളത്തിൻ്റെ തുടക്കകാലം മുതൽ, ഇപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞത് നമുക്കറിയാവുന്നതുപോലെ അമർത്യാസനാണ് ആ പദം ആദ്യം പ്രയോഗിക്കുന്നത് തന്നെ. അതിനുശേഷം കേരള മോഡലിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്ന അടിസ്ഥാനം എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മനുഷ്യ വിഭവശേഷിയിലുള്ള
വർധനവാണ് കേരളത്തിൽ വരുത്താൻ സാധിച്ചിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് തന്നെ പിന്തുടർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016-21 2021-26 രണ്ട് സർക്കാരിൻ്റെ കാലത്തെയും ക്ഷേമ വികസന പദ്ധതികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെയാണ് പദ്ധതികളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ 2 രൂപ സെസ് പിരിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ വർത്തമാനം വിയോജിപ്പും പറയുന്നവർ മനസ്സിലാക്കേണ്ട അടിസ്ഥാന പ്രശ്നം, ഈ പണം കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ എന്തെങ്കിലും ചെലവ് നടത്താനല്ലല്ലോ, ഈ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അത് വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാർ ഈ ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്നതും. കേന്ദ്ര നയങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തിക്കുമുട്ടലുകൾ പ്രതിസന്ധികൾ ധനനയത്തിൽ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിന് കൂടുതൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്, കൂടുതൽ മെച്ചപ്പെട്ട വിഭവ സമാഹരണം നടത്തേണ്ടതുണ്ട്, കേരളത്തിൻ്റെ പുരോഗമനം കൂടുതൽ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് കാഴ്ചപ്പാട്.